ഹലോ, വെൽക്കം ടു പെറ്റ്സ് ആൻഡ് ക്രാഫ്റ്റ്. ദിസ് ഇസ് അഞ്ജു. ഇന്നത്തെ നമ്മുടെ വീഡിയോന്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് നായനെ വളർത്തുന്ന ആൾക്കാർ, അതായത് ഒരു പുതിയ പപ്പി നിങ്ങളുടെ വീട്ടിലെത്തി, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ടൊരു ലിറ്റർ ഉണ്ടായിട്ടുണ്ട്, ഒരു പപ്പി ഒരു ബ്രീഡിംഗ് നടന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് പപ്പീസ് മണ്ണ് കഴിക്കുക എന്നുള്ള കാര്യം. പപ്പീസ് മണ്ണ് തിന്നണു, വേസ്റ്റ് തിന്നണു, കല്ലും മണ്ണൊക്കെ തിന്നണു, പുല്ല് തിന്നണു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കമൻ്റൊക്കെ വരാറുണ്ട്. അതിനെങ്ങനെ ചെയ്യാറ് എന്നൊക്കെ ഉള്ളത്, അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് ആ കാര്യത്തിനെ പറ്റി നമുക്ക് സംസാരിക്കാനുള്ളത് നോക്കാം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, ഇത് ഞങ്ങൾ എങ്ങനെയാണ് ഒഴിവാക്കിയെന്നുള്ളത്. അതിനു മുമ്പ് ഞാനൊരു ചെറിയ കാര്യം പറയട്ടെ. ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് റോട്ട്വൈലർ പപ്പീനെ കൊണ്ടുവരുന്നത് 2010ലാണ്. അപ്പോൾ അന്ന് ഇതേപോലെ ഈ പപ്പി ഇങ്ങനെ കാണിച്ചിരുന്നെങ്കിലും അത് കൂടുതൽ വീടിൻ്റെ അകത്തായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് അതൊരു വലിയ പ്രോബ്ലം ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 2012-2013 ആ ഒരു ടൈമിലാണ് വീട്ടിൽ ആദ്യമായിട്ട് ലിറ്റർ ഇറങ്ങിയത്. ആദ്യത്തെ ലിറ്റർ ഉണ്ടായിട്ട് നമ്മൾ ഇതേപോലെ കുട്ടികളുടെ പപ്പീസിൻ്റെ ഫോട്ടോസ് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് പുല്ലിലൊക്കെ കൊണ്ടുവെക്കുക, ഗാർഡനിലൊക്കെ കൊണ്ടുവെക്കേണ്ട സമയത്താണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ഭയങ്കര രൂക്ഷമായിട്ടുള്ള ഒരു പ്രശ്നമാണെന്നുള്ളത് മനസ്സിലാക്കിയത്. എനിക്ക് തോന്നുന്നത് നിങ്ങളും അങ്ങനെ ആയിരിക്കും ഇത് തിരിച്ചറിയേണ്ടത്. ആദ്യമായിട്ട് ഈ പപ്പികളെ അതിൻ്റെ മദറിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ മാറ്റുന്ന ഒരു ടൈമിലായിരിക്കും നമ്മൾ ഈ കാര്യം തിരിച്ചറിയുന്നത്. ഇപ്പം ഈ പപ്പീസിനെ പുറത്താക്കിയപ്പോൾ ഇത് ഗാർഡനിലുള്ള പുല്ലുകൾ കടിച്ച് കളയുന്നുണ്ട്, കുറച്ച് കടിച്ച് തിന്നണുണ്ട്, മണ്ണ് തിന്നണുണ്ട്, കല്ല് തിന്നണുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഒരു പേടിയായി. പിന്നെ പിറ്റേ ദിവസമൊക്കെ നമ്മൾ ഈ പപ്പീസിനെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവരുടെ മോഷനിൽ കുറേയൊക്കെ ഉണ്ട്, അതായത് ഇവർ കഴിച്ച കല്ല് മണ്ണ് സാധനങ്ങളൊക്കെ പോകുന്നുണ്ട്. പക്ഷെ നമുക്കറിയില്ല ഇത് വയറ്റിൽ തന്നെ ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഡോക്ടറായിട്ട് സംസാരിച്ചപ്പോൾ അറിഞ്ഞ ഒരു കാര്യമാണ് ഇപ്പം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, എനിക്ക് അറിയണ കാര്യങ്ങളാണെങ്കിൽ ഞാൻ റിപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ മണ്ണ് തിന്നുക, വേസ്റ്റ് തിന്നുക എന്നൊക്കെ പറയുന്നത് ഒരു ബിഹേവിയറൽ ഡിസോർഡറാണ്. അതായത് നമ്മുടെ പപ്പീസിൻ്റെ സ്വഭാവത്തിൽ വരണ ഒരു പ്രോബ്ലമാണ്. അതിന് പൈക്ക എന്നാണ് പറയുക. പൈക്ക എന്ന് പറയണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലി ഭക്ഷണമായിട്ട് കൺസിഡർ ചെയ്യാത്ത സാധനങ്ങൾ, പ്ലാസ്റ്റിക്, മണ്ണ്, കല്ല്, പുല്ല് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വേസ്റ്റ് തിന്നാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുന്നതിനാണ് ഈ പൈക്ക എന്ന് പറയാം. ഇത് പല കാരണങ്ങൾ കൊണ്ട് വരാം. ഇപ്പോൾ ഒരു പപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ എങ്ങനെയാണ് ഒരു വീട്ടിലൊരു ലിറ്റർ ഇറങ്ങി കുറേ പപ്പീസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ അതിൽ നിന്ന് ഒരു പപ്പീനെ നമ്മൾ മേടിച്ചു കൊണ്ടിരുമ്പോൾ ആ പപ്പിക്ക് നാച്ചുറലി ഒരു ആൻസൈറ്റി ഉള്ളൊരു സ്ട്രെസ്, അതിൻ്റെ ഇത്രയും ഒരു കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ട ഒരു കുറച്ച് പ്രശ്നങ്ങൾ അത് ഫേസ് ചെയ്യും. ആ ഒരു പ്രശ്നം ഈ പൈക്ക എന്ന് പറയുന്ന സംഭവത്തിനാണെങ്കിൽ ഈ ഒരു മണ്ണ് തിന്നണേനോ ഒക്കെ ആയിട്ട് വളരെ ബന്ധമുള്ള ഒരു കാര്യമാണ്. അതുമാതിരി തന്നെ ഈ പപ്പിക്ക് ഇപ്പൊ വേണ്ട രീതിയിലുള്ള വൈറ്റമിൻസോ മിനറൽസോ ഒക്കെ ഡെഫിഷ്യൻസി ഉണ്ട്, അതായത് കിട്ടുന്നില്ല, അതിൻ്റെ ആഹാരത്തിൽ കൂടെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ പോഷകാഹാരത്തിന്റെ കുറവുണ്ട് എന്നുണ്ടെങ്കിലും ഈ പപ്പീസ് ഇതേപോലെ തന്നെ കാണിക്കും. ഡീവേമിങ്ങും കറക്റ്റ് അല്ലെങ്കിലും ഇതേപോലെ തന്നെ കാണിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ പപ്പീസ് കണ്ട് തിന്നാനൊക്കെയുള്ള കാരണങ്ങൾ ഇതാണ്. പക്ഷേ ഈ കാരണങ്ങൾ കണ്ടെത്തുക എന്ന് പറയുന്നത് അത് ഓണർക്ക് മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് എല്ലാ ഓണേഴ്സിൻ്റെയും മുന്നിലുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് ഞങ്ങൾ കണ്ടെത്തിയ ഒരു വഴി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ ഒരു പപ്പിക്ക് നോ എന്നുള്ള കമാൻഡ് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരു പപ്പിയാണെങ്കിൽ മണ്ണിനെ മണക്കുമ്പോഴല്ല, സ്നിഫ് ചെയ്യുമ്പോഴല്ല, മണ്ണ് തിന്നാൻ അല്ലെങ്കിൽ കല്ല് തിന്നാൻ തുടങ്ങുമ്പോൾ നമുക്ക് നോ എന്നുള്ള കമാൻഡ് സ്ട്രോങ് ആയിട്ട്, കുറച്ച് സ്ട്രോങ് ആയിട്ട് നോ എന്നുള്ള കമാൻഡ് പറയാം. പപ്പി കുറച്ച് പേടിക്കണം. പിന്നെ അത് നോ കമാൻഡ് പിന്നെ പപ്പി പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയ ട്രീറ്റ് ഒക്കെ കൊടുക്കുക. അപ്പോൾ പപ്പിക്ക് ഹാപ്പി ആവും, പിന്നെ പപ്പി ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് ശ്രദ്ധ വിടാൻ തുടങ്ങും. ഇത് ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല, പക്ഷെ ഗ്രാജുവലി നമുക്ക് ഇത് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഈ പപ്പീനെ പുറത്ത് ഗാർഡനിൽ കളിക്കാൻ വിടുന്ന ടൈമിൽ നമുക്ക് കുറച്ച് ഈ പപ്പിയുടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് ശ്രദ്ധിക്കാം. അതായത് ഇപ്പം നമ്മൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇതൊരു ആൻസൈറ്റി അല്ലെങ്കിൽ സ്ട്രെസ്, ഒറ്റയ്ക്ക് കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെടുന്നതിൻ്റെ ഉള്ള ഒരു ലോൺലിനെസിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് ഈ പപ്പീസ് ഇതിങ്ങനെ കാണിക്കുന്നതാണ് പറയണത്. അപ്പം നമുക്ക് അവരൊറ്റയ്ക്കല്ല, അവർക്ക് കളിക്കാനൊരു നമ്മൾ കുറച്ച് സമയമൊക്കെ നമ്മൾ അവരുടെ കൂടെ ചെലവഴിക്കുകയാണെങ്കിൽ ഇതൊരു പരിധി വരെ അവരുടെ ശ്രദ്ധ അതിൽ നിന്ന് തിരിച്ചിട്ട് നമ്മളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാനുള്ള ഒരു ട്രിക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് മാത്രമല്ല, ആ ഒരു ടൈമിൽ നമ്മുടെ പപ്പിയും നമ്മളുമായിട്ട് ഓണറുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ കൂടെ നമ്മളായിട്ട് പപ്പിക്ക് കുറച്ച് അടുപ്പം കൂടുതൽ വരാനുള്ള ഒരു ഐഡിയയും കൂടിയാണ്.
പിന്നെ അതിനുശേഷം കമാൻഡ് അനുസരിക്കുന്ന പപ്പിയായിട്ടും ഇതിൽ ഇത് ചെയ്യുന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അധികം വൈകാതെ തന്നെ ഒരു വെറ്റിനറി ഡോക്ടറിന്റെ സഹായം നോക്കണം. കാരണം എന്താന്ന് വെച്ചാല് ചിലപ്പോൾ പപ്പിക്ക് ഡീവോമിങ് ചെയ്തത് കറക്റ്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും സപ്ലിമെന്റ്സോ പപ്പിയുടെ ഫുഡ് കൊടുക്കണതിലോ എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ പപ്പിക്ക് വേണ്ടത്രയും എന്താ പറയുക വൈറ്റമിൻസും മിനറൽസും ഒന്നും കിട്ടലില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നിങ്ങൾ എന്തായാലും ഡോക്ടറിന്റെ അടുത്ത് ചോദിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ അതേപോലെ ചെയ്യാം. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഗ്രാജുവലി ഈ ഒരു ഹാബിറ്റ് മാറി വരാനുള്ള സാധ്യത ഉണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയും. നമ്മുടെ പപ്പീസ് കുറച്ച് വലുതായി നമ്മളോട് അറ്റാച്ച്ഡ് ആയി കഴിയുമ്പോൾ ഈ ഒരു നേച്ചർ പൊതുവെ പപ്പീസ് കുറയും, അത് അവരുടെ സ്വഭാവത്തിൽ നിന്ന് പതുക്കെ പോവും. പക്ഷെ ചില പപ്പീസ് കുറച്ച് വലിയ ഡോഗ്സ് ആയതിനു ശേഷം ഇങ്ങനെ ഒരു പ്രവണത കാണിക്കും, കണ്ടിക്കേണ്ട സാധനങ്ങളൊക്കെ അവർ തിന്നും. ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ആപത്താണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഒരു പപ്പി ചെറിയ പ്രായത്തിലൊക്കെ വലിയ കല്ലൊക്കെ വിഴുങ്ങി കഴിഞ്ഞാൽ ചിലപ്പോ അത് അവരുടെ തൊണ്ടയിൽ കുടുങ്ങാനും അവർ മരിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പപ്പി കല്ലുമെന്നോ എന്ത് വേണമെങ്കിൽ തിന്നോട്ടെ എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ ഒരിക്കലും ഇട്ടു പോകരുത്. പിന്നെ രണ്ടാമത്തെ കാര്യം, പപ്പി ഇങ്ങനെ ചെയ്യണ പപ്പീസിനെ ഇത് ഭയങ്കര രൂക്ഷമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അൾസറോ അല്ലെങ്കിൽ മോഷനിൽ ബ്ലഡൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഡെഫിനറ്റ് ആയിട്ടും മണ്ണ് തിന്നുമ്പോൾ പപ്പിയുടെ വയറ്റിൽ വേംസ് കൂടാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പം ഡീവോമിങ് നിങ്ങൾ എന്തായാലും കറക്റ്റായിട്ട് ചെയ്തിരിക്കണം. ഇപ്പൊ ചിലരൊക്കെ പറയും പപ്പീസിനെ രൂക്ഷമായിട്ട് ഇത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ മണ്ണിൽ കളിക്കാൻ വിടണ്ട എന്ന് പറയും. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഞങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ അത് അത്ര പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം നമ്മളിപ്പോൾ വീടിൻ്റെ ഉള്ളിൽ ഇപ്പോൾ റോട്ട്വെല്ലർ മാതിരി ഒരു ബ്രീഡ് അല്ലെങ്കിൽ ലാബ് മാതിരി ഒരു ബ്രീഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർ എവർ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ വളർത്താൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പല കാര്യങ്ങൾക്കും ഈ ഡോഗിനെ പുറത്ത് കൊണ്ടുപോകേണ്ടി വരും. പ്രത്യേകിച്ച് പോട്ടി ട്രെയിനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞങ്ങളൊക്കെ പുറത്ത് തന്നെയാണ് പോട്ടി ട്രെയിനിങ് ചെയ്തിട്ടുള്ളത്, ട്രേ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പൊതുവേ ഇപ്പോൾ കേരളത്തിലെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുക പൊതുവേ എല്ലാവരും. അപ്പോൾ നമുക്ക് പുറത്ത് വേണം നമുക്ക് ഈ പോട്ടി ട്രെയിനിങ് ചെയ്യിപ്പിക്കാൻ. അപ്പോൾ അത് ചെയ്യണ സമയത്ത് ഈ പപ്പി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പോട്ടി ട്രെയിനിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് പുറത്ത് വിടുന്ന സമയത്ത് പപ്പി കല്ലും മണ്ണും തിന്നാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രെയിനിങ് ഒന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ മാറ്റിയെടുക്കേണ്ട ഒരു അസുഖം തന്നെയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ട്രിക്ക്. ഈ പറഞ്ഞ പോലെ നോ കമാൻഡ് യൂസ് ചെയ്യും. പിന്നെ നമ്മൾ പപ്പിയായിട്ട് കൂടുതൽ നമ്മൾ പുറത്ത് കളിക്കാൻ വിടുമ്പോൾ നമ്മൾ കൂടുതൽ സമയം പപ്പിയായിട്ട് സ്പെൻഡ് ചെയ്യാം. അതുവഴി ഓണേഴ്സിനും പപ്പിക്കും നല്ലൊരു കണക്ഷനും കിട്ടും. അതുമാത്രമല്ല നിങ്ങൾക്ക് ഈ പപ്പിയുടെ ഈ ബാഡ് ബിഹേവിയറിന് ഒരു ചേഞ്ചസും നിങ്ങൾക്ക് ഗ്രാജുവലി ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ ഒരു പപ്പീനെ മേടിച്ചാൽ ആ പപ്പി മണ്ണ് കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ വേസ്റ്റ് കഴിക്കുന്നുണ്ട് കല്ലോ പുല്ലൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പുതിയ ഡോഗ് ഓണേഴ്സിനും പുതിയ ബ്രീഡേഴ്സിനും ഒക്കെ യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോസ് ഇതേപോലത്തെ കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിലേക്ക് ബൈ.